ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു മാരേജ് വ്ളോഗാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളത്. അതായത് ക്ലോസ് നെയ്ബറിൻ്റെ മാരേജ് ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ വീട്ടിൻ്റെ സിസ്റ്ററും മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പോകുന്നത് തലേ ദിവസത്തെ ഫംഗ്ഷനാണ്, മെഹന്തി നൈറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണും ചെക്കനും. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി, അപ്പോൾ അതാ കുട്ടീസൊക്കെ വീണ്ടും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇങ്ങനെ പോസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടുത്തെ ചെക്കൻ്റെ ആൾക്കാരൊക്കെ മൈലാഞ്ചി ഇടാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇമ്മൂസ് ഇതായി കിടന്ന് ബഹളം കാണിക്കുന്നത് ഐസ്ക്രീമിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ മൂന്ന് പേർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു, അങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എൻ്റെ ഉമ്മയുടെ സിസ്റ്ററിനെയും മക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. അപ്പോൾ അവർക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയാത്തത് കൊണ്ട് നമ്മളെ ഫോൺ വിളിച്ചു. അപ്പോൾ നമ്മൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങി നിന്നതാണ്. അപ്പോൾ അത് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് വെളിയിൽ നിന്ന് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതാ ഇത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ കുട്ടീസ് എല്ലാം റെഡിയായി ഒരുങ്ങിയിപ്പുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഹാള്. അപ്പോൾ എല്ലാവരും നടന്ന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ചെറിയൊരു മഴയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, വെയിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് ഇതാ പോകുന്നുണ്ട്. അപ്പോൾ തലേദിവസം വന്ന ഉമ്മയുടെ സിസ്റ്ററും മക്കളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിന്ന് മാരേജും കൂടെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ എല്ലാവരുമായിട്ട് ഇതാ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളെ ബ്രൈഡ് ഇതാ വരുന്നുണ്ട്. ഇന്നത്തെ വേഷം ഇതായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെയാണ് ബ്രൈഡിനെ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ അതിനുശേഷം എനിക്കൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഫുൾ ക്യാമറമാനായിരുന്നു, അതിൻ്റെ ഇടയിൽ നിന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. താലി കെട്ടുന്നതൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ ഇന്നത്തെ ലുക്ക് ഇതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അതിനുശേഷം നമ്മളിത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി, നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പപ്പടം, സലാഡ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരുന്നാണ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇവിടെതാ ഇവർ രണ്ടുപേരും ഭയങ്കര ഡാൻസാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇവർ നല്ല കോംബോ ആണ് കേട്ടോ. ഇവർ തമ്മിൽ കളിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല, നല്ല അടി കൂടാതെ കളിക്കാറുണ്ട്. അപ്പോൾ ഇത് കാണുന്നത് നമ്മൾ അന്ന് തന്നെ പെണ്ണിനെ വിളിക്കാനായിട്ട് ചെക്കൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു ഫംഗ്ഷനുണ്ട്. അപ്പം ആ പോകുന്നതാണ് കേട്ടോ ഇത്. ചെറുക്കൻ്റെ വീട് പാറശ്ശാലയാണ്. അപ്പോൾ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടൂറിസ്റ്റ് വണ്ടിയിലെ പാട്ടൊക്കെ ഇട്ട് കുട്ടികളൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ.
പിന്നെ ഇമ്മൂസ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഈ പാട്ടിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഇതാ അവിടെ എണീറ്റും മട കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ റിസപ്ഷൻ്റെ ഹാള്, പാറശാലയാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മൾ രണ്ട് ബസ്സിനാണ് കേട്ടോ ആളുകൾ വന്നത്. അപ്പം ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഹാളിനകത്തോട്ട് കയറുവാണ്. ഇന്ന് ചെറുക്കനെയും പെണ്ണിനെയും ഇവിടെ നിന്ന് വിളിച്ച് പെണ്ണിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും, അതാണ് ചടങ്ങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ഹാളിൽ ഇതാ അവിടെ റിസപ്ഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് പേരും അവിടെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ ഭയങ്കര കളിയായിരുന്നു, ഇമ്മൂസും ഹബിയും പിന്നെ നമ്മുടെ ഇഫ്രാമോളും. ഇത് നമ്മുടെ നെയ്ബറാണ് കേട്ടോ. അപ്പോൾ അവർ മൂന്നുപേരും ഒരു ഗ്യാങ് ആയിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇമ്മൂസും ഇഫ്രായും ഒക്കെ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ, അവർ തമ്മിൽ സെയിം ഏജാണ് ഏകദേശം. അപ്പോൾ പിന്നെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹബിയും ഇമ്മൂസും ആണ്. നേരത്തെ ഹഫ്സയുടെയും ഇംതിയാസിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവർ തമ്മിലാണ് കോമ്പോ കേട്ടോ. അവർ തമ്മിൽ അടിയൂടാതെ കുറേ നേരമൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇവർ മൂന്നുപേരും കൂടി ഇങ്ങനെ കളിക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോമേ വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.